മനുഷ്യന്റെ ജീവോൽപത്തി കാലം മുതൽക്കേ തന്നെ ഏറെ നിഗൂഢതകൾ നിലനിന്നു പോന്നിരുന്നു. പൂർവികരുടെ കാലത്ത് നിലനിന്നിരുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചും മറ്റും ഇന്നും ഏറെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിരവധിയായ പുരാവസ്തുക്കളെയും സ്ഥലങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, അണ്ടർഗ്രൗണ്ട് സിറ്റി ഓഫ് ഡെറിൻക്യു. തുർക്കിയിലെ നെവാഹിർ പ്രവിശ്യയിലെ ഡെറിൻക്യു ജില്ലയിലെ ഒരു പുരാതന ഭൂഗർഭ പ്രദേശമാണിത്. ഏകദേശം 200 അടി താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയിൽ ഖനനം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂഗർഭ നഗരങ്ങളിലൊന്നാണിത്. പല രീതിയിലുള്ള തട്ടുകളിലൂടെയാണ് ഇവയുടെ നിർമ്മിതി പൂർത്തീകരിച്ചത്. ഒരേ സമയം 2000 ആളുകൾക്ക് നിൽക്കുവാൻ കഴിയുന്നത്ര വലുപ്പത്തിൽ ഇവയുടെ വ്യാപ്തി നീണ്ടുകിടക്കുന്നു. നിരവധിയായ നിലവറകൾ, ആരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ പല സംഗതികളും ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് നിരവധിയായ നിഗമനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1963 പ്രദേശത്തെ ഒരു നിവാസിയുടെ വീടിന്റെ മതിലിന്റെ പിന്നിലായി ദുരൂഹമായി ഒരു മുറി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഈ നഗരത്തിന്റെ വീണ്ടെടുക്കലിലേക്ക് വഴിവെച്ചത്. നിരവധിയായ തുരങ്കങ്ങളും പ്രവേശന കവാടങ്ങളും പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. BC 8 കാലഘട്ടത്തിൽ പ്രത്യേക യുദ്ധങ്ങളുണ്ടായപ്പോൾ ഒരു ജനത തങ്ങളുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ചെടുത്തതാണ് ഈ പ്രദേശമെന്ന് വിലയിരുത്തുന്നു. എന്തായാലും ഏറെ നിഗൂഢതകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥലം ഇന്നും നിലനിൽക്കുന്നത്. നമ്പർ 9, സ്റ്റോൺ സ്പെയർ ഇൻ കോസ്റ്ററിക്ക. കോസ്റ്ററിക്കയിൽ നിന്ന് കണ്ടെത്തിയ ഒരു കൂട്ടം ശിലാഗോളങ്ങളാണിത്. പ്രാദേശികമായി ഇവയെ ബോലാസ് ഡി പിയേഡ്ര എന്ന് വിളിക്കുന്നു. 2014 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകൾ ഉൾപ്പെടുന്ന പട്ടികയിൽ ഇതും സ്ഥാനം പിടിച്ചിരുന്നു. AD 300 മുതൽ 600 കാലഘട്ടത്തിലാണ് ഇവ രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഫിൻഗ 6 എന്നറിയപ്പെടുന്ന സൈറ്റിനെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനങ്ങളുടെ ഭാഗമായാണ് ഇതിന്റെ കണ്ടെത്തലിലേക്ക് എത്തപ്പെട്ടത്. ഇതിനെ ആസ്പദമാക്കി നിരവധി അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. 2 മീറ്റർ നീളവും 15 ടൺ ഭാരവുമുള്ള രീതിയിലാണ് ഈ ഗോളങ്ങൾ കാണപ്പെടുന്നത്. നിർമ്മാണത്തിലും ഫിനിഷിംഗിലും ഏറെ കൃത്യതയുള്ള രീതിയിലാണ് ഈ ഗോളങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമായ ഒന്ന് തന്നെയായി ഇതിനെ വിലയിരുത്തുന്നു. നമ്പർ 8, ലോങ് യു കേവ്. ലോങ് യു ഗുഹകൾ സിയാനോൻഹൈ ചേംബറുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 2000 മുൻപ് സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ ഭീമൻ ഗുഹകളുടെ കൂട്ടം 1992 കണ്ടെത്തിയത്. ചൈനയിലാണ് ഈ അത്ഭുതം നിലനിൽക്കുന്നത്. 1992 ലോങ് യുവിലെ 4 തങ്ങളുടെ ഗ്രാമത്തിലെ 5 ഗുഹകളിലെ വെള്ളം വറ്റിച്ചപ്പോൾ യാദൃശികമായാണ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ അനുബന്ധമായ രീതിയിൽ 19 കൂടി കണ്ടെത്തുകയും ചെയ്തു. ഇവയുടെ നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായ രൂപരേഖകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഓരോ ഗുഹകളുടെയും ശരാശരി വിസ്തീർണം 1000 ചതുരശ്ര മീറ്ററാണ്. കൂടാതെ ആകെയുള്ള വിസ്തീർണം 3000 ചതുരശ്ര മീറ്ററും. സീലിംഗ്, പില്ലറുകൾ തുടങ്ങി നിരവധിയായ സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്പർ 7, ഹീറ്റ് സ്പോട്സ് അക്രോസ് ദ പിരമിഡ്സ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിരവധിയായ നിഗൂഢതകളും അത്ഭുതങ്ങളും പേറുന്ന ഒരു മഹാസൃഷ്ടിയാണ് ഈജിപ്ത്യൻ പിരമിഡുകൾ. ഇന്നും ഇവയെക്കുറിച്ചുള്ള നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിരമിഡുകളെ അടിസ്ഥാനമാക്കി നിരവധി ചലച്ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രത്യേക സ്കാനിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും നിരവധി കാര്യങ്ങളാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അടിഭാഗത്തുള്ള നിരവധി കല്ലുകളിലും ശക്തമായ രീതിയിലുള്ള താപപ്രസരണം അനുഭവപ്പെട്ടിരുന്നു. ഗിസയിലെ പിരമിഡുകളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഓപ്പറേഷൻ സ്കാൻ പിരമിഡ് എന്ന പേരിട്ട ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടത്തിയത്. ഇതിൽ നിന്നും പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്ന കല്ലുകളുടെ താപനിലയെക്കുറിച്ച് നിരവധി അറിവുകളാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നമ്പർ 6, മോഹൻജദാരോ. മോഹൻജദാരോ എന്നാൽ മരിച്ചവരുടെ മണ്ണ് എന്നാണ് അർത്ഥം. പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിലാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. ക്രിസ്തുവിന് മുൻപ് 2500 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഇത് പുരാതന സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. 1920 ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നഗരത്തിന്റെ യഥാർത്ഥ നാമം അജ്ഞാതമായി തുടരുകയാണ്. ഇവിടെ നിന്നും നിരവധി ശിലാരൂപങ്ങളും മറ്റ് അമൂല്യമായ വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി മന്ദിരങ്ങൾ ഉൾപ്പെടുന്ന ഈ നഗരം നമ്മുടെ പൂർവികരുടെ അവശേഷിപ്പായി നിലകൊള്ളുന്നു. സിറ്റാഡൻ, ലോവർ സിറ്റി എന്നിങ്ങനെ 2 രീതിയിലാണ് ഈ നഗരത്തെ വിഭജിച്ചിരിക്കുന്നത്.
നമ്പർ 5 മാൾട്ടാസ് കാർട്രേഡ്സ്. മാൾട്ട എന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു പുരാതനമായ ചരിത്ര മേഖലയാണിത്. ഡിസ്ലി ക്ലിഫ്സിനടുത്തുള്ള മാൾട്ട ദ്വീപിന്റെ തെക്കുഭാഗത്തുള്ള സിയുവിലാണ് ഈ ചരിത്രാതീത പ്രദേശം നിലനിൽക്കുന്നത്. BC 2000 ഈ പ്രദേശം വികസിച്ചത് എന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. നിരവധിയായ നിർമ്മിതികളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേക രീതിയിലുള്ള പാതകളും ചുവർ ഭാഗങ്ങളും ഈ പ്രദേശത്തെ ശ്രദ്ധേയരാക്കി മാറ്റുന്നു. ജലസേചനത്തിനായി നിർമ്മിച്ചതാകാമെന്ന് അനുമാനിക്കുന്ന വീതിയേറിയ ചാലുകൾ പോലെയുള്ള ഭാഗങ്ങൾ ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾ വസിച്ചിരുന്നു എന്നതിന്റെ വാദങ്ങൾ ശരിവെക്കുന്നു. സങ്കീർണവും എന്നാൽ ഏറെ മികച്ചതുമായ രീതിയിലാണ് ഈ പ്രദേശത്തെ ഓരോ സംഭവങ്ങളും കാണപ്പെടുന്നത്. നമ്പർ 4 നോസോസ്. യൂറോപ്പിലെ ഏറ്റവും പഴയ നഗരം എന്നറിയപ്പെടുന്ന പ്രദേശമാണിത്. നിയോലിത്തിക് കാലഘട്ടത്തിലാണ് ഈ നഗരം രൂപപ്പെട്ടത്. ക്രമേണ മിനോവർ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും ആചാരവും രാഷ്ട്രീയവുമായ കേന്ദ്രമായി ഇത് മാറുകയും ചെയ്തു. ഇവിടത്തെ പ്രധാന ആകർഷണമായിരുന്ന കോട്ട സമുച്ചയമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വെങ്കലയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അജ്ഞാതമായ കാരണങ്ങളാൽ ഈ കൊട്ടാരം നശിച്ചു പോവുകയും ചെയ്തു. ഇതിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്നെല്ലാം വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചത്. ഇതുവഴിയാണ് ഈ കൊട്ടാരത്തെക്കുറിച്ചും ഭൂപ്രദേശത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഇത്തരത്തിൽ ഒരു കാലത്ത് സജീവമായി നിലനിന്നതും എന്നാൽ ഇന്ന് മൺമറഞ്ഞു പോയതുമായ ഒരു സംസ്കാരത്തിന്റെ അവശേഷിപ്പായി ഇതിനെ കരുതപ്പെടുന്നു. നമ്പർ 3 മാച്ചു പിച്ചു. തെക്കൻ പെറുവിലെ ഈസ്റ്റേൺ കേരഡിലേരിയിൽ 2430 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയിലാണ് ചരിത്രാതീതമായ ഈ പ്രദേശം നിലനിൽക്കുന്നത്. 1911 അമേരിക്കൻ ചരിത്രകാരനായ ഹിറാം ബിൽഹം എന്ന വ്യക്തിയാണ് മാച്ചുപിച്ചുവിനെ ലോകശ്രദ്ധയിൽ എത്തിച്ചത്. മിനുക്കിയെടുത്ത പ്രത്യേകതരം കല്ലുകൾ ഉപയോഗിച്ചാണ് മാച്ചുപിച്ചു നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദുഹുവാന, സൂര്യക്ഷേത്രം തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണിത്. മാച്ചുപിച്ചുവിനെ 1981 പെറൂവിയൻ ചരിത്ര സങ്കേതമായും 1983 യുനെസ്കോ പൈതൃക സൈറ്റായും തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. 2007 ലോകമെമ്പാടും നടത്തിയ ഇന്റർനെറ്റ് വോട്ടെടുപ്പിൽ മാച്ചുപിച്ചുവിനെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക രീതിയിലുള്ള ഘടന കൊണ്ടും ചരിത്രപരമായ സവിശേഷതകൾ കൊണ്ടും ശ്രദ്ധേയമായ ഒരു മേഖലയാണ് മാച്ചുപിച്ചു. നമ്പർ 2 പോംപേ. ഇറ്റലിയിലെ കാമ്പാനിയ മേഖലയിലെ നേപ്പിൾസിഡൂത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണ് പോംപേ. മണ്ണിനടിയിൽ മൂടപ്പെട്ട രീതിയിലായിരുന്നു ഈ നഗരം ഉണ്ടായിരുന്നത്. ഖനനത്തിലൂടെ കണ്ടെത്തിയ ഈ നഗരം സമ്പന്നമായിരുന്ന ഒരു പ്രദേശമായിരുന്നുവെന്ന് വിലയിരുത്തുകയും ചെയ്തു. പലതരത്തിലുള്ള കലാസൃഷ്ടികൾ, മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ തുടങ്ങി അനവധിയായ ചരിത്രരേഖകളാണ് ഈ പട്ടണത്തിൽ നിന്നും കണ്ടെടുത്തത്. ചുവരുകളിലും പ്രത്യേക ഭാഗങ്ങളിലും ചുവർ ചിത്രങ്ങളും ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാണ് പോംപേ. 1960 കാലഘട്ടത്തിലായിരുന്നു ഇതിന്റെ കണ്ടെത്തൽ നടത്തിയത്. പിന്നീട് ഇതിന്റെ ഭാഗങ്ങൾ പല രീതിയിലുള്ള കാരണങ്ങളാൽ നശിച്ചു പോവുകയും ചെയ്തിരുന്നു. നമ്പർ 1 ദ മമ്മി. പിരമിഡുകളുടെ നിഗൂഢതകളെ ആസ്പദമാക്കി ചിത്രീകരിച്ച മമ്മി എന്ന സീരീസിലുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നിരവധി നിഗൂഢതകളും അതിശയങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിലാണ് പിരമിഡുകളുടെ സൃഷ്ടിയും അതിനു പിന്നിലെ കഥകളും. 2000 മുൻപ് ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഒരു സ്ത്രീയുടെ ശരീരം കണ്ടെത്തുകയുണ്ടായി. ഈ സംഭവം നടക്കുന്നത് ചൈനയിലാണ്. 50 പ്രായമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ മമ്മി ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ മമ്മി എന്നറിയപ്പെടുന്നു. പ്രത്യേക രീതിയിലുള്ള മഞ്ഞ കലർന്ന ദ്രാവകത്തിൽ സൂക്ഷിച്ച രീതിയിലായിരുന്നു ഇത് കാണപ്പെട്ടത്. കൂടാതെ 20 ലെയറുകളായി തുണികൾ ഇതിന്റെ മുകളിൽ പൊതിഞ്ഞിരുന്നു. 1971 കാലഘട്ടത്തിലായിരുന്നു ഈ ശരീരം കണ്ടെത്തിയത്. അസ്ഥികളും മറ്റു ഭാഗങ്ങളും വഴക്കമുള്ള രീതിയിലും ശരീരത്തിലെ ഞരമ്പുകളിൽ രക്തത്തിന്റെ അംശവും കണ്ടെത്തിയിരുന്നു. സിൻഷൂയി എന്നാണ് ഈ സ്ത്രീയുടെ പേരെന്നും സാമ്പത്തികമായി ഉയർന്ന രീതിയിലുള്ള ജീവിതം നയിച്ചിരുന്നുവെന്നും പഠനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.